ഹലോ, ഗ്രേമീഡിയസിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ ആരാധകർക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ ഇവിടെ ആരാധകർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് ആർക്കും വലിയ തൃപ്തി ഇല്ലാതെ വരുന്ന ഒരു സിനിമ എന്ന് തന്നെ പറയാം. വി ഉണ്ണികൃഷ്ണൻ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ വരുന്ന സിനിമ. എന്നിരുന്നാലും സിനിമയ്ക്ക് വലിയ പബ്ലിസിറ്റിയും കാര്യങ്ങളുമൊക്കെയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടി പോലീസ് വേഷത്തിൽ വരുന്നു. മമ്മൂട്ടിയുടെ പ്രസൻസ് തന്നെ ആ സിനിമയ്ക്ക് വല്ലാത്ത ഒരു ഭംഗി കൊണ്ടുവരുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ആരാധകർ വലിയ താല്പര്യമില്ലെങ്കിലും അതിൽ ഒരു പ്രതീക്ഷ വെക്കാതിരുന്നിട്ടും ആ സിനിമയും സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞു വരുന്ന കാര്യം വേറെ ഒന്നുമല്ല, ഈ സിനിമയുടെ നായികമാരുടെ കാര്യങ്ങളാണ്. തുടക്കം മുതൽ നമ്മൾ കേൾക്കുന്നു ഇതിനകത്തിൽ നയൻതാരയുണ്ട്, മഞ്ജു വാര്യറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നീട് നമ്മൾ കേൾക്കുന്നു അതിലെ നായികമാർ മാറി മറിയുന്നത്. അതായത് എന്നും ഈ ഒരു സിനിമയിൽ കേൾക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇതിലെ നായികമാര് മാറി മറിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിൽ നയൻതാരയില്ല, മഞ്ജു വാര്യർ ഇല്ല എന്നുള്ളതാണ്. പകരം അമലാപ്പോൾ വരുന്നു എന്നുള്ളതാണ്. അതേപോലെ ഐശ്വര്യലക്ഷ്മി ഉണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും ഇവിടെ അതിനിടയിൽ വന്ന മറ്റൊരാളുണ്ട്, രവീണ ടണ്ടൻ. കെ ജി എഫിന് ശേഷം രവീണ ടണ്ടന് വലിയ മാർക്കറ്റാണ് നമുക്കറിയാം. അപ്പം രവീണ ടണ്ടൻ ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പുമായിരിക്കുന്നു. ഇനി അത് മാറുമോ എന്ന് ചോദിച്ചാൽ സിനിമ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ സിനിമയുടെ ചിത്രീകരണം കഴിയുമ്പോഴോ അറിയാളൂ. എന്താണെങ്കിലും ഈ ഒരു സിനിമ, ഈ ഒരു മമ്മൂട്ടി സിനിമയിൽ സാധാരണ പല സിനിമകളിലും നാലും അഞ്ചും നായികമാർ ഉണ്ട് എന്ന് പറയുന്ന പബ്ലിസിറ്റി വരുമ്പോൾ ഇതിൽ മൂന്നും നാലും നായികമാർ മാറി മറിയുന്നു എന്നുള്ള ഒരു പബ്ലിസിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണെങ്കിലും ഒരു വലിയ ബഡ്ജറ്റിൽ വരുന്നു ഈ സിനിമ എന്ന് പറയുന്നു. എന്താണേലും കാത്തിരിക്കാം. അതായത് മമ്മൂട്ടി ബി ഉണ്ണികൃഷ്ണൻ ടീമിന്റെ ഈ ഒരു സിനിമ വിജയിക്കട്ടെ, അത് ഗംഭീരമാകട്ടെ. എന്താണെങ്കിലും തീരെ പ്രതീക്ഷയില്ലാതെ വരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരു വിജയം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തന്നെയാണ്. സമീപകാലത്ത് മമ്മൂട്ടി അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും അതിഗംഭീരമായിട്ടുള്ള സക്സസ് ആയി മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയിലേക്ക് മമ്മൂട്ടി ചെല്ലണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഇല്ലാതെ അദ്ദേഹം ചെല്ലില്ല. അതേപോലെ തന്നെ ആ ഒരു പടവും മികച്ച രീതിയിൽ കയറി പോകും എന്ന് തന്നെ വിശ്വസിക്കാം. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതാണെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേ മീഡിയാസ്.